നീറ്റ് 2024 എക്സാമിൽ നടന്നത് വലിയൊരു സ്കാം തന്നെയാണ് എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് ഞാനിന്ന് മീഡിയാസിനോട് സംസാരിച്ചിരുന്നു, രണ്ട് തവണ മീഡിയ വണ്ണിന്റെ ന്യൂസിലും ലൈവായിട്ട് ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ അവർ വന്ന് ബൈറ്റൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റിപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിന്റെ ഗൗരവം കണ്ടിട്ടാണ് അവർ ന്യൂസിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ലൈവില് കൊണ്ടുവന്ന് സ്റ്റുഡൻസുമായിട്ടും അതേപോലെ എന്നെ പോലത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചത്. സോ ഈ സ്പീക്കിംഗ് അപ്പ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ഇതിൽ നടപടി ആവശ്യപ്പെട്ടിട്ടുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ മുന്നിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ തിങ്സ് ആർ പിക്കിംഗ് അപ്പ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാറ് യൂട്യൂബിൽ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തു, അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? സി, ഓരോ ആളുകൾക്കും ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മീഡിയയോട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ള ഇതിൽ ആക്ച്വലി എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്നെക്കാളും ഇത് എഴുതിയ കുട്ടികളും പാരന്റ്സും ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ പാരന്റ്സ് ഒരുമിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത് ഈ കുട്ടികളും ഫാമിലിയാണ്. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്യണം. ഇതിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഡാറ്റ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആലോചിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. എത്ര ആളുകൾക്ക് എങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പാരന്റ്സിന് ചിലപ്പോൾ കോർട്ടിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. ഓൾറെഡി കോർട്ടിൽ കേസുകൾ ഉണ്ട്, അതിൽ കക്ഷി ചേരുന്നതിനെ കുറിച്ചൊക്കെ അതൊക്കെ ലീഗലി അഡ്വക്കേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സെന്റേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നുകൂടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഓരോ സെന്റേഴ്സിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും എന്താ പറയുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത് ചെയ്യാവുന്ന ഒരു കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. എന്നോട് പല കാര്യങ്ങളും ചോദിച്ച പാരന്റ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കാണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, അതിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ കഴിയുന്ന സഹായം, ഡാറ്റ, മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നൽകുന്നതാണ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, സി, ഇതിൽ വോയിസസ് എപ്പോഴും ഹേർഡ് ആവണം എന്നുള്ളതാണ്. കൂടുതൽ മീഡിയയിലോട്ട് ഇത് എത്തിക്കണം. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് മീഡിയ വൺ ആണ് വളരെ ഗൗരവമായിട്ട് ഈ ഒരു വിഷയം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റ് മീഡിയാസിലും എല്ലാം ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ, ചെറിയ ന്യൂസ് വൈസ് ഒക്കെ ചിലതിൽ കണ്ട്, പക്ഷെ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇതൊരു പബ്ലിക് സ്ഫിയറിൽ ചർച്ചയിൽ വരേണ്ടതുണ്ട്. ഇത് ഈ വർഷത്തെ ഒരു നീറ്റ് സ്റ്റുഡൻസിന്റെ മാത്രം ഒരു കാര്യമായിട്ടല്ല ഞാൻ പേഴ്സണലി ഇതിനെ കാണുന്നത്. ഞാൻ കാണുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എക്സാം സിസ്റ്റത്തിലോട്ട്, അതിലോട്ട് ഉള്ളിൽ കയറിയിട്ടുള്ള ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് ജനറേഷൻസിനെ ബാധിക്കാനുള്ള വലിയൊരു പ്രശ്നത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാവുന്ന മീഡിയ ഹൗസസിൽ വിളിച്ച് സംസാരിക്കാം. എന്നിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഓവർ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ എൻ്റെ നമ്പേഴ്സ് അറിയുന്ന ആൾക്കാർ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ആ വിഷയത്തിൽ പേഴ്സണലി ഞാൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ മീഡിയാസിന് നമുക്കറിയാവുന്ന മീഡിയാസിൻ്റെ ലൈം ലൈറ്റിൽ നമുക്കറിയാവുന്ന റിപ്പോർട്ടേഴ്സിനോട് ഇത് റിപ്പോർട്ട് ചെയ്യാനും ഇത് കുറച്ചുകൂടി ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് മുന്നോട്ട് വെക്കാനും ആവശ്യപ്പെടുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. നമ്മുടെ എം പിമാരോടും എം എൽ എമാരോടും എന്താവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ചെയ്ത് കിട്ടുന്ന ഒരു സമയമാണ്. കുറച്ചുകൂടി എനിക്കറിയാം പൊളിറ്റിക്കലി ഇപ്പൊ സെന്ററിലൊക്കെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതിലോട്ട് ലോക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പുഷ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എം എൽ എമാർക്കും എം പിമാർക്കും ഈ ഒരു വിഷയം നിങ്ങൾ അറിയിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത്തരം കാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. അത് റീച്ച് ഔട്ട് ചെയ്തിട്ട് അവരുടെ ശ്രദ്ധയിൽ ഒരു ഒരു സി ഒരാൾ ചിലപ്പോൾ പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചെന്ന് തരില്ല, പക്ഷെ ഒരു 10 ആളുകൾ ഇതേ വിഷയം വിളിച്ച് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കും. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ പറയുന്നു എന്നുള്ളത് കാത്തു നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എം എൽ എയും എം പിയും റീച്ച് ഔട്ട് ചെയ്യാനുള്ള വഴി നോക്കുക. ഒരു 5 ആളെടുത്ത് കോൾ എത്തിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പുഷ് ചെയ്യുക. നാലാമത്തെ കാര്യം സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നെ പോലത്തെ ആളുകൾക്ക് സാധിക്കും. ഇത് ഭൂരിഭാഗം ആളുകളിലേക്ക് എത്തിക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്, ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. കാരണം ഇത് നീറ്റ് ആസ്പിറൻസിന് മാത്രം
മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. നമ്മുടെ രാജ്യത്തെ എക്സാം സിസ്റ്റത്തിന്റെ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ, അക്കൗണ്ടബിലിറ്റിയുടെ, ട്രാൻസ്പെറൻസിയുടെ വിഷയമാണ്. അപ്പോൾ ഇത് പരമാവധി ആളുകളുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്താൻ സാധിക്കേണ്ടതുണ്ട്. ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ, മറ്റ് വാട്സാപ്പിലൂടെ എല്ലാം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടണം. പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ന്യൂസസ് പരമാവധി ആളുകളിലോട്ട് എത്തണം. ഈ എക്സാമിന് എഴുതാൻ പോകുന്ന ആളുകളും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഗൗരവമായി കാണുന്ന ആളുകൾ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ അറിവുള്ളവരാകണം എന്നുള്ളതാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് മേ ബി കുറച്ച് പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വളരെ ഗൗരവത്തിൽ, വളരെ ചിന്തയോടുകൂടി ഇതെടുക്കുക. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, സർ റീടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് വളരെ ശക്തമായി പറയണം. അടുത്ത ആളുകൾ അയക്കുന്നത് റീടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് ഒരിക്കലും പറയരുത്, ഞങ്ങൾക്ക് ഇനി എക്സാം എഴുതാൻ വയ്യ, ഞങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഇനി മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല രീതിയിലുള്ള കമൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്ക് വാങ്ങിയവരൊക്കെ എന്തോ സ്കാമേഴ്സ് ആണെന്നുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈം ലൈറ്റിലൊന്നും ആരെയും കൊണ്ടുപോയി വെക്കരുത്. എനിക്കറിയാം ഒരുപാട് കുട്ടികളെ വളരെ ആത്മാർത്ഥതയോട് കൂടി പഠിച്ച് നന്നായി മാർക്ക് വാങ്ങിയ ഒരുപാട് ആൾക്കാരെ അറിയാം. നന്നായി പഠിപ്പിച്ച് മാർക്ക്, കുട്ടികൾക്ക് മാർക്ക് വാങ്ങിപ്പിക്കാൻ നോക്കിയ സെന്റേഴ്സിന് എനിക്കറിയാം. എന്തായാലും കേരളത്തിലൊക്കെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, എന്തായാലും മാർക്കിന്റെ കാര്യത്തിൽ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് ഉറപ്പാണ്. ഫോർ വാട്ട് എവർ റീസൺസ്, കുട്ടികളുടെ കോമ്പറ്റൻസി കൂടിയിട്ടുണ്ടാവും, കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടാവും, എക്സാം കുറച്ചുകൂടി ഈസിയർ ആയിട്ടുണ്ടാവും, പല കാരണങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയായാലും നമ്മൾ അതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട വിഷയം, മറ്റൊരാളെ നമ്മൾ വളരെ സംശയത്തോടെ കാണുന്ന സ്ഥിതിവിശേഷം ഒന്നും എന്ത് ചെയ്യേണ്ട, നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. റീടെസ്റ്റ് വരുമോ എനിക്കറിയില്ല, ഒരു മാസീവ് ലെവലിൽ സ്കാം നടന്നിട്ടുണ്ടോ, ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് എനിക്ക് ലഭ്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. കുറെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്, ഇതൊന്നും ഇങ്ങനത്തെ ഡിജിറ്റൽ കാര്യങ്ങളിൽ അത് പറയേണ്ടത് ആ ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധരാണ്, അത് അവർ പരിശോധിച്ചിട്ടാണ് അവർ പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരം തെളിവുകളൊക്കെ ഇപ്പോൾ ചില ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകളും അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ പല ആൾക്കാരും അയക്കുന്നുണ്ട്. ഇതൊക്കെ വിദഗ്ധർ പരിശോധിക്കേണ്ടതാണ്, അതിനാണ് നമ്മൾ ലീഗലി മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നിടത്ത് അർത്ഥമുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരർത്ഥമില്ല. അല്ലേ? ശരിയല്ലേ? നിങ്ങൾ വളരെ സമാധാനപൂർവ്വം നിങ്ങൾ ആലോചിക്കുക. കാരണം ഇതിൽ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കൃത്യമായിട്ട്, ലോജിക്കലായിട്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലേ? അപ്പോൾ അത് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനോ നിങ്ങളോട് ജഡ്ജ് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ലീഗലി മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ലീക്കാവോ? ലീക്കാവാം. ലീക്കാവാനുള്ള ഇത്രയും വലിയ സ്കെയിലിൽ നടക്കുന്ന ഒരു എക്സാം ലീക്കാവാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 4000+ സെന്റേഴ്സിലായിട്ട് പല ഭാഷകളിലായി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പല പ്രസ്സുകളിലോട്ട് പോകുന്നുണ്ട്, ആ പ്രസ്സുകളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എക്സാം പേപ്പർ ആസ് സച്ച് ലീക്കായില്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ലീക്കാവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പോസിബിലിറ്റീസ് എന്തുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നടന്നിട്ടുണ്ടോ, അതൊരു ലാർജ് സ്കെയിലിൽ നടന്നിട്ടുണ്ടോ, ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് റീടെസ്റ്റ് വേണോ വേണ്ടെന്നൊക്കെ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് നടന്നത്, ഇതിലുള്ള ഈ 718-ഉം 799-ഉം ഗ്രേസ് മാർക്ക് ഇതിൽ എന്ത് മാനദണ്ഡമാണ്, ഇതിനൊക്കെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. 8 ആളുകൾ ഒരു സെന്ററിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്, 2.83×10^-21 ആണ്. അത്ര ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് എങ്ങനെയാണ് നടന്നത്, ഇതിനൊക്കെ NTA ഉത്തരം നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കാടടച്ച് വെടി വെക്കാതെ കൃത്യമായിട്ടുള്ള ഡാറ്റ, NTA തന്നെ പുറത്തുവിട്ട ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്ത് ടാക്കിൾ ചെയ്യണം. അപ്പോഴാണ് ഇതിന്റെ പിന്നിൽ അന്വേഷണം നടക്കുക, അതിൽ അപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ റീടെസ്റ്റ് നടക്കോ? നടക്കാതിരിക്കാൻ മുമ്പ് നടന്ന ഒരു ചരിത്രം, പല എക്സാംസിനും നടന്ന ചരിത്രമുണ്ട്, നടക്കാതിരുന്ന ചരിത്രമുണ്ട്. നടന്നാൽ നമ്മളെല്ലാവരും അതിന് റെഡിയാവേണ്ടി വരുമോ? എല്ലാവരും റെഡിയാവേണ്ടി വന്നേക്കാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും നിൽക്കാന്നുള്ളതും, നടന്നില്ലെങ്കിൽ ചില ആളുകൾ നിരാശപ്പെടേണ്ടി വന്നേക്കോ, ചില ആളുകൾ നിരാശപ്പെടേണ്ടി വന്നേക്കാം. എനിക്കതിൽ നിങ്ങളെ ഓവറായിട്ട് പുഷ് ചെയ്തിട്ട്, നിങ്ങളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് റീടെസ്റ്റ് നടക്കും എന്ന് ബോധ്യപ്പെടുത്താൻ, ഞാൻ റീടെസ്റ്റ് നടത്തില്ല അല്ലെങ്കിൽ നടക്കൂല എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ ഇതിൽ വലിയ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ആസ് ആൻഡ് വെൻ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നതിനനുസരിച്ച് തരാം. ഓക്കെ, താങ്ക്സ്, ബൈ.